എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ബഷീർ ദിന ക്വിസ്സാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു, ഏത് മരമാണ്? ഉത്തരം മാംഗോസ്റ്റീൻ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താ? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏത്? ഉത്തരം തങ്കം. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ഉത്തരം എ വിൻസെൻ്റ്. ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ്. ഏതാണ് ഈ കഥ? ഉത്തരം അനർഘ നിമിഷം. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം എം കെ സാനു. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉത്തരം ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം പ്രേമലേഖനം. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താ? ഉത്തരം ബഷീറിൻ്റെ ഐരാവതകൾ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം ഫാബി ബഷീർ. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? ഉത്തരം നേരും നുണയും. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ഉത്തരം പത്മശ്രീ അവാർഡ്. ബഷീർ രചിച്ച ഏക ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം സർപ്പയജ്ഞം. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്?
ഉത്തരം പാത്തുമ്മയുടെ ആട്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാർ? ഉത്തരം എം എ റഹ്മാൻ. ചങ്ങമ്പുഴിയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏത്? ഉത്തരം ഒഴിഞ്ഞ വീട്. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോഴാണ്? ഉത്തരം 1994 July 5. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേം പാറ്റ. ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിൽ ആരായിരുന്നു? ഉത്തരം മധു. ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയനിർമ്മല. ബഷീറിൻ്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1973. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. കേശവൻ നായരും സാറാമിയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954.